स्वागत अब नाम रिस्टोरेशन पार्ट 3 इतर एम पी एफ एंजिन डायरेक्ट वेलकोरी वैच्छे क्लीन कटिटे पणि कटू अब नमक ईसी क्लीन इन वीडियो अब नमुक पणिकुले അപ്പൊ ഗായ്സ് ഇതാ നമ്മളെ ഇതാണ് നമ്മളെ എം പി എഫ് എഞ്ചിന്. അത് നമ്മളെ കാർബറേറ്റർ എഞ്ചിനും കാർബറേറ്റർ എഞ്ചിനെ നമ്മൾ മിന്നാ നിന്ന് കാണിച്ചിരുന്നു. നേരെ വെള്ളം കോരി അയക്കുന്നതായിരുന്നു. അപ്പൊ അതിനൊരു പ്രശ്നം വരാനില്ല. പക്ഷെ ഇതിൽ അങ്ങനെ കോരി അയച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഇതെങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ ഇന്ന് കാണിച്ചുതരാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെ കുറച്ച് ഡീസൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്രഷ്, പിന്നെ നമ്മളെ ദേശീയ ലാക്രോണിന്റെ 5 rupees ഷാംപൂ. ഇത് നമ്മൾ എല്ലായിടത്തും ഉണ്ടോ, പേടിക്കണ്ട. പിന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം അയച്ച് കേൾക്കുക. അതുകൊണ്ട് തന്നെയാണ് വെള്ളം കോരി അയക്കാൻ കഴിയുക. ഇത് നമ്മളെ ത്രോട്ടിൽ ബോഡി ഡിസ്ട്രിബ്യൂട്ടർ അതൊക്കെ വരുന്ന ഏരിയ ആണ്. ഇവിടെയാണ് ഫുള്ള് സെൻസർ ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ നമുക്ക് വെള്ളം കോരി അയക്കാൻ പറ്റില്ല. ഈ ഏരിയയിലൊക്കെ നമുക്ക് വെള്ളം അയക്കുന്നതിൽ പ്രശ്നമല്ല. ഈ സൈഡ് ഈ അബ്രോണ്ട് ഭാഗം നമ്മൾ കുക്ക് എന്ന് പറയുന്ന സാധനം, ഇത് ഇവിടെ ഒന്നും പ്രശ്നമല്ല. ഇവിടെ ഒന്ന് വെള്ളം അയച്ചാൽ പ്രശ്നം വരാനില്ല. ഈ ഏരിയയിലൊക്കെ നമ്മൾ മാക്സിമം സൂക്ഷിക്കുക വെള്ളം കോരി അയക്കരുത്. കാർബറേറ്റർ വണ്ടിയിൽ ഈ സാധനം ഇല്ല. ഇതിന് പകരമാണ് അവിടെ കാർബറേറ്റർ എന്ന് പറഞ്ഞ മെക്കാനിസം. ഇവിടെ ത്രോട്ടിൽ ബോഡി എം പി എഫ് ഐ മെക്കാനിസം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ആദ്യം കുറച്ച് വെള്ളം അയച്ച് ഇതെല്ലാം ആദ്യം ക്ലീൻ ആക്കാം. ഇത് 2004 വെള്ളം കണ്ടതാന്ന് തോന്നുന്നു. ആ തുരുമ്പും കൂടി ഉണ്ട്, അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി അതിൽ നിന്ന് ഉരുക്കളയാം, ഒരു മാറ്റി വെക്കാം. വെറുതെ അതിന് ബാറ്ററിക്ക് വെള്ളം കയറ്റണ്ട. പിന്നെ ഇതും കൂടി നമുക്ക് ഊരണം, ഫ്ലയർ കാണുന്നില്ല. ഇതിലൊരു തഗ്ഗ് സാധനം വരും, ഇപ്പോൾ കണ്ട് നിൽക്കരുതേ. ഇതിൻ്റെ കളർ വേണേൽ കാണിച്ചു തരാം. ഇതിൻ്റെ റേഡിയേറ്റർ ക്ലീനിങ് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. ഓ മൈ ഗോഡ്, ഇതൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കട. ബാറ്ററി വെക്കണ സ്റ്റാൻഡ് ഇവിടെയാണ്. തുരുമ്പെടുത്ത് ഫുള്ളും നശിച്ച്, ഇതിനൊന്നും ബാക്കിയില്ല. ഇതില് അത് തൊട്ടാ കൈമേൽ വരാൻ നല്ല ചാൻസ് കാണാൻ. ഇതൊക്കെ റിലേയും കാര്യങ്ങളാണ്, അത് സൂക്ഷിക്കുക. പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മൾ എയർ ഫിൽട്ടർ വരുന്നത്. എയർ ഫിൽട്ടറിൻ്റെ ബോക്സിൻ്റെ ഈ ലോക്കൊക്കെ ഉണ്ട്, ഈ ലോക്കൊക്കെ നല്ല ടൈറ്റാണ്. നോക്കുക, അധികം ആളെ വണ്ടിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ടാവും. ഈ ഏരിയ പൊട്ടിയിട്ടായിരിക്കും അധികം ഉണ്ടാവില്ല. അധികം ആളെ വണ്ടിൻ്റെ അങ്ങനെ ആയിരിക്കും, കാരണം ഇഞ്ചിൻ്റെ ഫൗണ്ടേഷൻ കംപ്ലൈൻ്റ് ആണെങ്കിൽ കുലുങ്ങിയിട്ട് ഈ സാധനം പൊട്ടലുണ്ട്. അങ്ങനെ പൊട്ടയാണെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് കൂടി വെള്ളം ഇറങ്ങിപ്പോൾ, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാ നമ്മൾ വെള്ളം അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് ഡീസൽ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആക്കാം. അയ്യോ, കുപ്പിക്ക് ഓൾറെഡി ഒരു ഓട്ടോ ഉണ്ട്, അതുകൊണ്ട് ഒരു രണ്ട് ഓട്ടോ കിട്ടിയപ്പോൾ കുറച്ച് ഡീസൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല അച്ചറുണ്ടായത് കേട്ടോ, ഡീസൽ ഇല്ലെങ്കിൽ ഡീസലൊന്നും ആവശ്യമില്ല. നമ്മൾ സർഫിട്ട് കഴിയാൽ മതി. ഡീസലാകുമ്പോൾ ഒരു ഡീസൽ വാഷും കൂടിയായി. ഓക്കെ, ഞാൻ ഈ സൈഡ് തുറക്കാം. ആ ഇത് കൊള്ളാട്ടാ. ഇൻഡിക്കേറ്ററിന്റെ വയറാ, ഇൻഡിക്കേറ്ററിന്റെ വയറല് നോക്കി തഗ് സാധനം. ആ ഇതൊക്കെ തന്നെ വയറിങ് ചെയ്തിട്ട് ഇട്ടേക്ക, എന്തായാലും അയച്ചതല്ലേ. ഓ, ഇതൊന്നും ഒന്നുമില്ല ഈശ്വരം. അല്ല, അത് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് പുതിയ വയർ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. വൈപ്പർ മോട്ടറൊന്നും ജീവിതത്തിൽ വെള്ളം കണ്ടിട്ടില്ല. ഇത് വേണമെങ്കിൽ ഇത് അയക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഇത് അയക്കാം കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആഹ്, നല്ല ചോക്ലേറ്റ് പോലെ ഉണ്ട്. അടുക്കട്ടെ, അപ്പോൾ നാനി ഉറച്ചോ. അപ്പോൾ നമുക്ക് ഈ റിലേ വേണമെങ്കിൽ ഊരി ഒന്ന് മാറ്റി വെക്കുക. ഇത് ഊരി അങ്ങോട്ടേക്ക് വെച്ചാൽ നമുക്ക് ഈ ഏരിയ കുറച്ചും കൂടി നല്ല വൃത്തിക്കുക. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കോയിൽ അയക്കേണ്ട ആവശ്യമില്ല, ഇഗ്നിഷൻ കോയിൽ നമുക്ക് അവിടെ തന്നെ ഇങ്ങോട്ട്. അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒന്നാക്കരുത്, ഈ ഏരിയയിലൊന്നാക്കണ്ട.
ഈ എരിയിൽ അങ്ങ് നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. ഈ എരി തുടച്ചതിനോടെ നമുക്കൊന്ന് ഡീസ് വെള്ളയിച്ച് കഴുകി വെക്കാം. ഓ, പെട്രോൾ പൈപ്പിന്റെ കളർ വരെ മാറിപ്പോയി. നമുക്കൊന്ന് വെള്ളയിച്ച് നോക്കാം എവിടം വരെ ക്ലീൻ ആയി എന്ന്. എന്നിട്ട് തുരുമ്പ് ഇവിടെ കുറച്ച് കേറിയിട്ടുണ്ട്, തുടങ്ങിയിട്ട് അത്രേ തുരുമ്പ് പിടിക്കാൻ. അത് നമുക്ക് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലഗിൻ്റെ ഉള്ളിൽ ഒന്ന് വെള്ളം കയറ്റാൻ നിൽക്കണ്ട, ഈ റിലേ പ്ലഗ് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ. പിന്നെ ഈ ഏരിയ ഞാൻ പറഞ്ഞല്ലോ, ഈ ഏരിയയിൽ എവിടെയും വെള്ളം കയറ്റണ്ട, അത്ര തന്നെ. കയറി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല, ചില ആൾക്ക് ഭാഗ്യം ഇല്ലെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും, അതുകൊണ്ടാണ് പറയുന്നത്. ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ ഈസി അമ്മ അടിച്ചു. പിന്നെ അതായത് ഈ കപ്ലറൊക്കെ നോക്കാം, ലാസ്റ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രം വണ്ടി സ്റ്റാർട്ട് ആക്കിയാൽ മതി. അതുവരെ പിന്നെ ഈ ഏരിയയിൽ അങ്ങനെ വലിങ്ങനില്ല, ബാക്ക് സൈഡിലൊന്നുമില്ല. പിന്നെ തന്നെ ഞാൻ പറഞ്ഞ ഏരിയ, ഈ ഏരിയയിലെ വെള്ളം കയറണ്ട. അപ്പൊ കാഴ്ച ഇതാ നമ്മളെ ഇഞ്ചനിലേക്ക് ഇടക്കിയാണ്. ഇഞ്ചൻ നമുക്ക് അറിയാലോ, ഈ ഏരിയയിലൊക്കെ ഒന്ന് വെള്ളം അയക്കണ്ട ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അപ്പൊ ഒന്നും കൂടി പറയുന്നു. പിന്നെ നമ്മളെ വാൾ സിലിണ്ടർ, വാൾ കവറൊക്കെ നമുക്കൊന്ന് കേൾക്കുക. വാൾ സിലിണ്ടർ അല്ല, വാൾ കവർ, വാൾ കവറിന്റെ ഏരിയ. പിന്നെ ഈ അടിയിൽ സ്പാർക്കിളൊക്കെ ഉണ്ട്, അവിടത്തേക്ക് വെള്ളം കയറി അയക്കണ്ട. ഈ ഏരിയയിൽ നമുക്ക് കേൾക്കുക. പിന്നെ ടൈമിംഗ് ബെൽറ്റിന്റെ ബോക്സും കവറൊക്കെ നമുക്ക് കേൾക്കുക, അതൊന്നും സീനില്ല. അതൊക്കെ ഇരുമ്പാണ്, ഫുൾ ഇരുമ്പ്. പിന്നെ ഈ എയർ ഫിൽട്ടർ കൂടി ഒന്ന് നോക്കിയാൽ മതി, ഇതിലേക്ക് കൂടി വെള്ളം ഉള്ളിലേക്ക് കയറാണ്ട്. അപ്പം കൂടി കയറിക്കാനേ പുക വരും. ഇതാ നമ്മളതിന് സ്പോഞ്ചിൽ വെള്ളം കയറിയൊക്കെ. ഇവിടെ മൊത്തം ഏകദേശം നല്ല വൃത്തിയായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏകദേശം വൃത്തിയായി. അതിന് സ്പോഞ്ച് കയറ്റി നമുക്ക് നമ്മളെ ദേശീയ ഷോപ്പ് അല്ല ഷാംപു, റാക്ലോറിന്റെ ഷാംപു ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മളെ ഷാംപൂ ടൈറ്റുണ്ട് മൊത്തമായിട്ട്. ഇനി നമ്മളെ ദേശീയ മണി തന്നെ വെള്ളം കോരി വയ്ക്കുക, സൈഡിലൊക്കെ ഒഴിക്കുക. അപ്പൊ ഗായ്സ് ഇതാ നമ്മളെ വണ്ടി മൊത്തമായിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അസിംഗ് ഒന്ന് കാണിച്ചിട്ട്, ഇതാ മൊത്തമായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഏകദേശം എല്ലാ സൈഡും നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കപ്ലർ വയറുകളൊക്കെ നമുക്ക് വെള്ളം കയറിയിട്ടുണ്ടാവും, എന്തായാലും കയറും, എങ്ങനെ കഴിക്കാലും. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പെയിന്റ് സൂം യൂസ് ചെയ്യാം. ഇതിന് രണ്ട് ഉപകാരമുണ്ട്, പെയിന്റ് അടിക്കുക, കാറ്റും വരും. വാട്ടം ക്ലീൻ കാട്ടാൻ കഴിയും. മൊത്തമായിട്ട് നമ്മൾ ഉണക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട്. നമ്മൾ ഈ ഇലക്ട്രിക് വയറിംഗ് വരുന്ന ഏരിയ ഒക്കെ നമ്മൾ കാറ്റടിച്ച് ഉണക്കി. അത് കാറ്റടിച്ച് ഉണക്കാൻ നിർബന്ധമില്ല, നിങ്ങളിപ്പോൾ രാത്രി കഴുകിയതെങ്കിൽ രാവിലെ ആകുമ്പോൾ ഉണങ്ങിക്കോളും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാറ്റടിച്ച് ഫുള്ളായിട്ട് ഈ വയറിംഗിൻ്റെ ഏരിയ. ഈ വയറിംഗ് വരുന്ന എല്ലാ ജോയിൻറ്റും കപ്ലറും ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നേരത്തെ ഊരിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടല്ലോ അറിയില്ലേ, അതിലേക്ക് തിരിച്ച് കിട്ടിയാൽ. അതോടൊപ്പം ബാറ്ററി സാധനം ഫുള്ള് തുരുമ്പെടുത്തിട്ടേ കാരണം വെറും 70 രൂപ ചെലവേ ഉള്ളൂ. ഇതിനകത്ത് ബാറ്ററി നമുക്ക് ഉലിക്കുന്നു, ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം വാരങ്ങൊക്കെ ജോയിൻ ചെയ്ത് വെച്ച് ഇതുവരെ തന്നെ വെക്കാം. ആ ഈ സാധനം ഇല്ല, ഇത് നമ്മൾ റേഡിയേറ്റർ ക്ലീനിങ് അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്. റേഡിയേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് അതിലൂടെ ഫുള്ളായിട്ട് മാറ്റുന്നു, ക്ലീൻ ചെയ്യുന്നതിലും കാണിച്ചതാണ്. അപ്പൊ ഗായ്സ് ഇതാ നമ്മളെ ഇഞ്ചൻ റൂം മൊത്തമായിട്ട് ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് റേഡിയേറ്ററിൻ്റെ ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ വണ്ടിയിൽ എന്ത് വീഡിയോ വേണോ കമൻ്റ് പറഞ്ഞോ, നമ്മൾ അടുത്തതായിട്ട് ചെയ്തു തരുന്നതാണ്. ഏതൊക്കെ സൈഡ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊത്തം ചെയ്തുതരൂ. ഇനി ഇൻറ്റീരിയറും ഉണ്ട്, അതും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ റെഡിയേറ്ററിൻ്റെ ആയിരിക്കും. പിന്നെ കണ്ടാൽ തന്നെ അറിയതാ നല്ല നീറ്റായിട്ടുണ്ട് സാധനം. ഇനി കുറച്ചുകൂടെ ഒന്ന് പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്യാണ്ട്, ഈ വൈറ്റ് പെയിൻറ്റ് രണ്ട് അബ്രൗണ് കുറച്ചൊന്ന് പെയിൻ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇഞ്ചർ റൂം ഫുള്ള് നീറ്റായിട്ട്. അത് ഗോൾഡാണ്, ഇത്രയും സമയം കാപ്പിയുണ്ട്. ഇനി ഇഞ്ചർ റൂം വൈറ്റ് ആയിരുന്നു എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് ടിടോക്സ് സൈനിങ് ഓഫ്. ടാറ്റാ.